Ceria istana de kadu kemani merte istella dan jiminta di kete istia pasoda ika kudu dalaya kati ena wairu yedi niki ena rumu apa tadi kete dan de glasa ma ida nyan dekena uri glasa yang di lutu cende ala kena tri sama yang boya ala warte Rendelas mai dari tanah. Ini kalau lo putar ka, aja biar taste kita lagi ya. Dengan nai mixi ya. Apa mulai istilah lagi cor kan jemputnya ini, ada lalu kurir ini kini ya nih, mulai kerja. Nai mixi ya. Ini cerutu lala, na, ribadu cerutu lala, ribadu cerutu lo ikan kok kemet liya, asyikin lo ikut ke, cepati kok mau orang kemarin nih, esen dulu saya tidur nanti, apa muka bispoon oil aja curiga, ini sunflower oil aja, malah cilen aja curiga itu. Anai mixi ya, tapi mau ini kali leh sih dosa ini kena. Banyak orang glass itu allah terkena, orang spoon itu allah allah tak kudeli kecuali baik itu. Maida orang na glass sana orang ini kena. Nah, ini usaha ini kena. Apa tuh dia kita ini mana kuru? Ada cek yang makan berapa nih kurga iya teh, apa berapa nih kurga iya itu nih, naik pondi bandung deh nih, terutama tanu bu, dek orang kini ada mau beri 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 ini, ini kita feelingan dah sama tuh, teh yang benar nih lebar iya mana ya latih lepo, dari udah nari iya itu nih. Orang mudi nali kerja dengan jari dia na, orang mudi nali kerja. Apa, beri ke orang cah, orang kemudri turka, ada dua sendok lo. Dari hari elak kaya beri cerita na, ada sendok banyak saring jari tu beri cerita na, beri ke turka muka. Apa diri kita mulai fruity fruity terukah? Adi yang kaitra vision tu, adi tumbuh jas tertinggal na, adi, ini kacau lagi kapinir kaputan tu.
ഒരാറ് സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്ക. മധുരമൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ഇടുക. ആറ് സ്പൂൺ ഇട്ടുണ്ട്. രണ്ട് സ്പൂൺ പാൽപ്പൊടിയാണ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി മിക്സ് ആയിണ്ടേ. നമ്മുടെ മാവൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തൊട്ടാൽ മതി ചുരുങ്ങിപ്പോവും. കണ്ടോ ബണ്ണും ഇങ്ങനെ തന്നെ വയലിട്ട് ചമച്ച ചുരുങ്ങിപ്പോവും. ഇപ്പം മാവ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണ തടവുണ്ട്. മാവ് കയ്യിൽ പിടിക്കാതിരിക്കാന് സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി കട്ടയിൽ. ഒട്ടാതിരിക്കാൻ മാവ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമുക്കിത് പരത്തി കൊടുക്കാം. മേലെ വേണം കുറച്ച് പൊടിയിടാം. നമുക്ക് കൈകൊണ്ട് പരത്താൻ പറ്റില്ലെങ്കിൽ ചപ്പാത്തി കട്ട എടുത്താൽ മതി. ഇങ്ങനെ പരത്തി കൊടുക്കുക. ഏത് പാത്രം എടുക്കുന്ന വെച്ചെങ്കിൽ ആ പാത്രത്തിൻ്റെ വലിപ്പത്തിൽ പരത്തുക. ഞാനൊരു പ്ലേറ്റ് എടുത്തണം. അതിൽ കുറച്ച് ഓയിൽ തടയി കൊടുക്കാം. നമുക്ക് അപ്പം നമുക്കിത് എടുക്കാം. മടക്കി കഴിഞ്ഞ് എടുക്കാൻ കുറച്ച് ഈസി ഉണ്ടാവും. നിവർത്തി വെച്ച് കൊടുക്കുക. നമുക്ക് വലിപ്പം പോരാ തോന്നുകയാണെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്തത് അതേമാതിരി തന്നെ ഉരുളെടുത്ത് പരത്തിയെടുക്കാം. കയ്യിലൊട്ട് തോന്നി എണ്ണ തടയിക്കോളും. കയ്യിലൊട്ട് തോന്നിയ കൊണ്ട് എണ്ണ തടവുക. കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് മൈദയുടെ പൊടി തന്നെയാണ്. രണ്ടാമത്തെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്തിരിക്ക ഇട്ട് കൊടുക്കാം. നമുക്ക് ഞാൻ എത്ര ആവശ്യച്ചെങ്കിൽ അത്ര ഇടുക.
കടയിൽ നിന്ന് വാങ്ങിക്കണതിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല, അവർക്ക് മുതലാവില്ല, അതുകൊണ്ടാണ്. ഈ നാല് പുറത്ത് വീണ് കിടക്കണമൊക്കെ എടുത്ത് വയ്ക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ കിസ്മസ് പറയുന്നില്ല അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതേമാതിരി കപ്പലണ്ടി ഇണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്കിത് മൂടി വയ്ക്കുക. കയ്യിലോട്ട് തോന്നിയ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ടത് നന്നായി തിരച്ച് മൂടി വയ്ക്കണം. സൈഡ് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഒരു മുട്ട അടച്ച് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായി കഴുകി എടുത്തിണ്ടേന് കഴുകണ എന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ടങ്ങാനം പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. നന്നായി അടിച്ചു കൊടുക്കണം. ഇത് മുഴുവനൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ബ്രഷ് ഇല്ല, നമുക്ക് തൊണ്ടനെ തടവി കൊടുക്കാം. നന്നായി മേലെ മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബ്രഷ് കിട്ടാലിയ പറഞ്ഞു ഞാൻ വാങ്ങാൻ പറഞ്ഞയച്ചപ്പോൾ. ഇപ്പം ചൈനീസിൻ്റെ സാധനങ്ങളൊന്നും വരുന്നില്ല കൊറോണയായിട്ട്. അത്രയും മതി. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ഇരുമ്പ് ചീനച്ചട്ടി. ഒരഞ്ച് മിനിറ്റ് ആയിരുന്നു ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു വട്ടം കൊടുത്തിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ അരച്ചിങ്ങനെ പഴയതാണത്. അപ്പോൾ അതൊന്ന് നന്നായി ചൂടാവട്ടെ. ഒരു അഞ്ച് മിനിറ്റ് നന്നായി ചൂടാവട്ടെ. കുറച്ച് ട്രിക്കറിഞ്ഞു. അപ്പോൾ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഓവനൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ഇതിങ്ങനെ തന്നെ. ഇപ്പോൾ ചീനച്ചട്ടി ഇല്ല പറഞ്ഞാൽ ഈ വലിപ്പത്തിലൊരു വട്ടച്ചെമ്പ് എടുത്താലും മതി. വട്ടപാത്രം ഉണ്ടാവുമല്ലോ, അതെടുത്താലും മതി. വീട്ടുകളിൽ ചിലയിടത്തൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ചൂടായിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പനിൻ്റെ മിക്സയിൽ വെച്ച് കൊടുക്കാം. നമുക്ക് കുട്ടി തന്നെ വെച്ചിറക്കണം. അടച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ 30 മിനിറ്റ് ആയി. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു ഞാൻ. തുറന്ന് നോക്കാം. നമുക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. കൈ കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് ഓവനിലല്ലോ അടിഭാഗം എന്തായി എന്ന് അറിയില്ല. അപ്പം അങ്ങോട്ട് എടുക്കട്ടെ ഞാനത്. ഓവനിലാണെങ്കിൽ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇട്ട് വന്നിട്ടുണ്ട്. ഒരു കത്തി എടുത്ത് നന്നായി കത്തിരിയൊന്നും ആവശ്യമില്ല. ഒരു പ്ലേറ്റ് എടുക്കട്ടെ. തിരിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ. എന്തായിന്നൊന്നും അറിയില്ല. പ്ലേറ്റ് ചൂടുണ്ട്. പ്ലേറ്റ് മാറ്റി വെച്ചാലോ.
അടിഭാഗമൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ വയ്ക്കാം നമുക്ക്. ഓവനാണെങ്കിൽ പ്രശ്നമില്ല, പ്ലേറ്റ് മാറിപ്പോയി. ഇപ്പോൾ അതിരിക്കട്ടെ, മുടിയൊക്കെ ഇട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആയിട്ടുണ്ട്, കൈ പൊള്ളണ്ടാക്കും. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ പാത്രം എടുക്കാം നമുക്ക്. ഗ്യാസ് ഓഫ് ചെയ്തവർക്കാണ് ഓടി കളിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നും ഇല്ല. ചെറുതായി കൊണ്ട് പോയിട്ടുണ്ട്, സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ തിരിച്ചിടാം നമുക്ക്. അടിപൊളിയായി വന്നിട്ടുണ്ട്, സോഫ്റ്റ് തന്നെയാണ്. നമ്മുടെ തേങ്ങാപ്പന്നെ റെഡിയായിട്ടുണ്ട്, ചൂടാറിയിട്ടില്ല. 7:30 ആയി ഇപ്പോൾ. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ചൂടാറുമ്പോൾ ശരിയാവും. അല്ല, ചൂടാണ്, അതുകൊണ്ടാണ് പൊട്ടിപ്പോയത്. നന്നായി ഫില്ലിംഗ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ചൂടാറുമ്പോൾ അത് ഒന്നും കൂടെ സോഫ്റ്റാവും. ഇപ്പം നന്നായി മുരിഞ്ഞ മാതിരിയാണ്, എന്നാലും സോഫ്റ്റാണ്. കണ്ടോ, ഉണ്ടോ? നമ്മൾ വിചാരിക്കും ഇതൊക്കെ ബേക്കറിയിൽ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കാം. നല്ലോണം ഫില്ലിങ് വെച്ചിട്ടുണ്ട്, തുമ്പിക്ക് കൂടുതൽ വെച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം നന്നായി ഫില്ലിങ് വെച്ചിട്ടുണ്ട്. തുമ്പി കഴിക്ക്, കഴിച്ചിട്ട് ടേസ്റ്റ് പറ. അപ്പം ഇത് നല്ല ചൂടാണ്, ഞാനൊന്നൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. അതിലൊക്കെ കറക്റ്റാണ്, ഇത്രയും ഫില്ലിംഗ് ഒന്നും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവില്ല. അതെന്താ പറഞ്ഞാൽ അവർക്ക് മുതലാവില്ല, അതുകൊണ്ടാണ് നമ്മളുണ്ടാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നല്ല മണം, നല്ല ടേസ്റ്റും ഉണ്ട് അതേമാതിരി. അപ്പോൾ നമ്മളെല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ തുമ്പി എടുത്ത് കഴിച്ച് വെച്ചിട്ട് തിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചത്. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എളുപ്പമാണ്. ഒരമണിക്കൂർ 40 മിനിറ്റായി ഞങ്ങൾക്ക്. ഓവനാണെങ്കിൽ 20 മിനിറ്റ് മതി. ഇവിടെ ഓവനില്ല, ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അടുക്ക് പാത്രത്തിൽ ഉണ്ടാക്കാവുന്നതാണിത്. അപ്പം ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാവുന്നതാണ്. അതൊക്കെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.